അഫ്ഗാനിസ്ഥാനിൽ പൊട്ടിപ്പുറപ്പെട്ട താലിബാൻ വൈറസ് അഫ്ഗാനിസ്ഥാൻ മുഴുവനും വ്യാപിച്ച് ഇന്ന് നമ്മുടെ നാട്ടിലെ ചില ഭാഗങ്ങളിൽ ചില ആൾക്കാർക്കിടയിൽ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഈ താലിബാൻ വൈറസിനെ അനുകൂലിച്ചുകൊണ്ട് അത് വരണമെന്ന് പറഞ്ഞ് രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്ന ആൾക്കാർ ചുറ്റിലും കുറേ ആൾക്കാർ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പല ആൾക്കാരും ചൈനയുടെ ഇൻവോൾവ്മെന്റിനെ പോലും സപ്പോർട്ട് ചെയ്തും രംഗത്ത് വരുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ അറിയേണ്ട നമ്മുടെ കേരളത്തിലെ ഒരു കുടുംബത്തെ ഇന്നും കണ്ണീരിലാഴ്ത്തിയ ഒരു സ്റ്റോറിയെ പറ്റിയാണ് നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നത്. ഇത് പലരും ആദ്യമായിട്ട് കേൾക്കുന്നതാകാം, പക്ഷെ നിങ്ങൾ ഓരോരുത്തരും അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ, താലിബാന്റെ ക്രൂരകൃത്യത്തിന്റെ ഒരു തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറിയാണ്, റിയൽ ലൈഫ് ഇൻസിഡന്റ് കൂടി. ഈ ഒരു വീഡിയോ മുഴുവനായി കാണുക. എന്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം. BRO ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ഇന്ത്യയുടെ അതിർത്തിയിൽ ഇന്ത്യക്ക് വേണ്ടിയുള്ള പലതരം കണക്ടിവിറ്റി പ്രൊജക്റ്റും നടപ്പാക്കുന്ന ആർമിയുടെ ഒരു ഗ്രൂപ്പാണ്. ഇവര് അതിർത്തി ഭാഗത്ത് അവിടെ തന്നെയുള്ള സാധാരണക്കാർക്കും കൂടുതലായിട്ട് ജോലി നൽകിയിട്ട് ഇന്ത്യക്ക് വേണ്ടിയുള്ള റോഡുകളും പാലങ്ങളും നിർമ്മിക്കുന്ന ഓർഗനൈസേഷനാണ്. ഇവര് ഇന്ത്യക്കകത്ത് മാത്രമല്ലാതെ ഇന്ത്യക്ക് വേണ്ടി മറ്റുള്ള രാജ്യങ്ങളിലും പലതരത്തിലുള്ള കണക്ടിവിറ്റി പ്രൊജക്ട് നടപ്പാക്കുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതിൽ 2000-ന്റെ തുടക്ക കാലഘട്ടത്തായിട്ട് അഫ്ഗാനിസ്ഥാനിൽ ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ച ഒരു പ്രൊജക്ട് ഉണ്ടായിരുന്നു. ഇതിന് 380 കോടി രൂപയായിരുന്നു ടോട്ടലായിട്ടുള്ള വർത്ത് ഉണ്ടായിരുന്നത്. ഈ പ്രൊജക്ട് എന്ന് പറയുന്നത് 2 മേജറായിട്ടുള്ള സിറ്റീസിനെ കണക്ട് ചെയ്യുന്ന ഒരു റോഡ് വർക്കാണ്. ടോട്ടലായിട്ട് 212 കിലോമീറ്റർ ദൈർഘ്യമുള്ള സറഞ്ച് ഡെലാറം എന്ന് പറയുന്ന ഒരു 2 പോയിന്റ്സിനെ കണക്ട് ചെയ്യുന്ന റോഡ് പ്രൊജക്റ്റാണ്. ഇതിൽ ഒരെണ്ണം ഇറാന്റെ അതിർത്തി ഭാഗത്ത് വരുന്ന പ്രദേശമാണ്. സോ ഒരു കണക്ടിവിറ്റി നടപ്പാക്കി കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിലെ റൂറൽ മേഖലയിലോട്ട് ഈസി ആയിട്ട് നാറ്റോ ട്രൂപ്സിന് എത്താൻ പറ്റുമെന്നും അവിടെയുള്ള തീവ്രവാദത്തിന്റെ വ്യാപനം തടയുവാനായിട്ട് സാധിക്കുന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. ആ സമയത്ത് ഈ ഒരു പ്രൊജക്ട് ഇന്ത്യ ഏറ്റെടുത്തിട്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ട് BROയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് GREF എന്ന് പറയുന്ന ജനറൽ റിസർവ് എഞ്ചിനീയറിംഗ് ഫോഴ്സ് ആയിരുന്നു വർക്ക് ചെയ്ത്. ഇന്ത്യൻ ആർമിയുടെ ഒരു സബ് ഗ്രൂപ്പ് തന്നെയാണ്. സോ ഇവര് ആ ഒരു മേഖലയിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ച സമയത്തായിരുന്നു കേരളത്തെ ഒന്നടങ്കം നടുക്കിയ ഒരു വാർത്ത പുറത്തു വന്നത്. 2005 നവംബർ 19 ആലപ്പുഴ ജില്ലയിലുള്ള 3 വില്ലേജസിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ ഒരു രാത്രി പോലും ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു പല കുടുംബങ്ങളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അന്ന് നവംബർ 19 ആലപ്പുഴ നിവാസിയായ മണിയപ്പൻ രാമൻകുട്ടി എന്ന് പറയുന്ന BROയുടെ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്ത വ്യക്തിയെ താലിബാൻ കടത്തിക്കൊണ്ടുപോയി. ഈ വാർത്ത ഇന്ത്യ പുറത്തുവിട്ടത് അന്ന് രാത്രിയായിരുന്നു. ഈ വാർത്ത അന്ന് കേട്ടതും ഈ ഗ്രാമത്തിലുള്ള ജനങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും പാനിക്കായി. കാരണം കായംകുളം, മുതുക്കുളം, കീരിക്കാട് എന്ന് പറയുന്ന 3 വില്ലേജിലായിട്ട് 49 വരുന്ന ആൾക്കാർ, പല കുടുംബങ്ങളുടെയും കുടുംബനാഥന്മാര് ഈ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് അഫ്ഗാനിസ്ഥാനിൽ അന്ന് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഒരു ഗ്രൂപ്പ്, അതായത് കായംകുളത്ത് നിന്ന് ഇത്രയധികം ആൾക്കാർ BROയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓൾറെഡി അവിടെ സജീവമായിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പും അവരുടെ പല ആൾക്കാരും ഈ ഒരു BROയ്ക്ക് വേണ്ടി പല പ്രൊജക്ടുകളായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. സോ 49 ആൾക്കാർ അഫ്ഗാനിസ്ഥാനിലുണ്ടായ സമയത്തായിരുന്നു ഈ ഒരു വാർത്ത പുറത്തു വന്നത്. പിന്നീട് ഒരു 5 ദിവസം തന്നെ ഇദ്ദേഹത്തെ താലിബാൻ കൊല ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയും പുറത്തു വന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, അന്ന് ആ കുടുംബത്തിനുണ്ടായ ആ ഒരു അരക്ഷിതാവസ്ഥ, അവരുടെ ആ കുടുംബത്തിന്റെ മുഴുവൻ മെന്റാലിറ്റി എങ്ങനെയായിരിക്കുമെന്ന്. രാമൻകുട്ടി അവർകളെ താലിബാൻ കടത്തിക്കൊണ്ടുപോയി തുടർന്നുള്ള ദിവസങ്ങൾ ടോർച്ച് ചെയ്തിട്ടായിരുന്നു അദ്ദേഹത്തെ കൊന്നത്. ഈ ഒരു ഗ്രൂപ്പിന് വേണ്ടി ഇപ്പോഴും വാദിക്കുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ടെന്ന് പറയുമ്പോൾ എത്രത്തോളം ലജ്ജാവഹമാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. അന്ന് ഈ രാമൻകുട്ടി അവരുടെ ചിതയ്ക്ക് തീ വെച്ചത് അദ്ദേഹത്തിന്റെ ഒരു 10 വയസ്സ് മാത്രം പ്രായമുള്ള പയ്യനായിരുന്നു. സോ ആ ഒരു പയ്യന്റെ, ആ ഒരു ഫാമിലിയുടെ മുഴുവൻ മെന്റാലിറ്റി എങ്ങനെയായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കാം. പിന്നെ 2006 ഇതേപോലെ തന്നെ ഇന്ത്യയുടെ ഒരു എഞ്ചിനീയർ, അദ്ദേഹത്തിന്റെ പേര് K സൂര്യനാരായണൻ എന്നായിരുന്നു, അദ്ദേഹത്തെയും കടത്തിക്കൊണ്ടുപോയും താലിബാൻ വധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ താലിബാൻ ഇന്ത്യയുടെ പല വർക്കേഴ്സിനെയും ടാർഗറ്റ് ചെയ്തിട്ട് ഇന്ത്യയുടെ മാത്രമല്ല പല രാജ്യങ്ങളുടെയും പൗരന്മാരെ കടത്തിക്കൊണ്ടുപോയും അവരുടെ ജീവന് വേണ്ടിയിട്ട് ഒരു വിലപേശലൊക്കെ നടത്തിയിട്ടുണ്ട്. ഇത് താലിബാന്റെ ചരിത്രത്തിലുള്ളൊരു കാര്യമാണ്. ഈവൻ ലേറ്റസ്റ്റ് ആയിട്ട്, പഴയ കാര്യമൊക്കെ പറയുമ്പോൾ പലരും മനസ്സിലാക്കാൻ ശ്രമിക്കില്ല, ലേറ്റസ്റ്റ് ആയിട്ട് ഡാനി സിദ്ദിഖി എന്ന് പറയുന്ന പുലിസ്റ്റർ മെഡൽ വിന്നറായിട്ടുള്ള ഫോട്ടോഗ്രാഫർ, റോയിട്ടേഴ്സിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ഫോട്ടോഗ്രാഫറാണ്, അദ്ദേഹത്തെ പോലും താലിബാൻ നിഷ്കരണം കൊല ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൊക്കെ വന്ന കാര്യമായിരുന്നു ഇദ്ദേഹം മരിച്ചതിന് ശേഷം ആ ബോഡിയുടെ മുകളിലായിട്ട് കാർ ഓടിച്ചു കയറ്റിയിട്ടുണ്ട്. കാറിന്റെ ടയറിന്റെ പാടിലായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. സോ അത്രയും ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് ഈ താലിബാൻ ഉള്ളത്. താലിബാനിൽ തന്നെ ഹക്കാനി നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അവരാണ് പ്രധാനമായിട്ടും ഇന്ത്യക്കാരെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ആക്രമണത്തിന് നേതൃത്വം നൽകുന്നത്. ഈ ഹക്കാനി നെറ്റ്വർക്ക് എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ ഒരു വളർത്തുപുത്രനായിട്ട് പറയാൻ സാധിക്കും. പാകിസ്ഥാന്റെ ആർമിയും ISIയുമാണ് ഹക്കാനി നെറ്റ്വർക്കിന് വളമൊരുക്കി കൊടുത്തത്. അവരെ യൂസ് ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ എതിരായിട്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരെ ഇല്ലാതാക്കുവാനായിട്ടും ഇന്ത്യയുടെ അകത്ത് തീവ്രവാദ ആക്രമണം നടപ്പാക്കാനായിട്ടും ശ്രമിക്കുന്നുണ്ട്. സോ അങ്ങനെ എക്സ്ട്രീം ആയിട്ടുള്ള ആശയങ്ങൾ പിന്തുടരുന്ന ഈ ഒരു ഗ്രൂപ്പിനെ അനുകൂലിക്കുന്നവരെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ ഒരു ഗ്രൂപ്പ് അഫ്ഗാനിസ്ഥാനിലെ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ഇപ്പോൾ ചെയ്യുന്നുണ്ടെന്ന്. ലേറ്റസ്റ്റ് ആയിട്ട് പോലും ഇന്ത്യയുടെ എംബസി, അഫ്ഗാനിസ്ഥാനിലെ 2 എംബസിയിൽ അവിടെ നിന്ന് ആൾക്കാർ പോയതിനു ശേഷം അങ്ങോട്ടേക്ക് പോയിട്ട് അവിടെയുള്ള വാഹനങ്ങൾ പുറത്തെടുക്കുകയും അതിനുശേഷം ഇതുവരെ അമേരിക്കയെയും അതുപോലെ നാറ്റോ മെമ്പേഴ്സിനെയും സഹായിച്ച അഫ്ഗാനിസ്ഥാൻ പൗരന്മാരെ തന്നെ തെരഞ്ഞുപിടിച്ച് അവരെ വധിക്കുവാനായിട്ട് താലിബാൻ ശ്രമിക്കുന്നുണ്ട്. ഈ വാർത്തകളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഇപ്പോൾ നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും. അപ്പോൾ ചിലരൊക്കെ പറഞ്ഞേക്കാം ഈ മീഡിയാസൊക്കെ പുറത്തുവിടുന്ന വാർത്ത ഫുൾ ഫേക്കാണെന്നും യഥാർത്ഥത്തിൽ താലിബാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല എന്നും അവർ കൊച്ചു കുട്ടികളാണെന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പറയുന്നവരൊക്കെ ഇവരുടെ ക്രൂരകൃത്യങ്ങൾ നിങ്ങളെയോ നിങ്ങളുടെ കുടുംബത്തെയോ ബാധിക്കുന്ന സമയത്ത് മാത്രമേ മനസ്സിലാക്കുകയുള്ളൂ. ആ കുടുംബത്തിൻ്റെ അവസ്ഥ, നിങ്ങളുടെ ഒരു കുടുംബത്തിനാണ് ഈ പ്രശ്നം വന്നതെങ്കിൽ ഇന്ന് 16 വർഷം കഴിഞ്ഞു, പക്ഷെ ഇപ്പോഴും ആ കുടുംബം അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ പിടിച്ചെടുത്തു എന്ന് പറയുമ്പോൾ ആ ഒരു വാർത്ത കേൾക്കുമ്പോൾ അവർക്ക് പലർക്കും അവരുടെ മനസ്സിലുണ്ടാകുന്ന വികാരങ്ങൾ അങ്ങനെ തന്നെയായിരിക്കും. മേ ബി നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളൊക്കെ ചിലപ്പോൾ ആ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ ചിലപ്പോൾ കവർ ചെയ്തിരിക്കാം. പക്ഷേ ആ ഒരു കുടുംബം നിങ്ങളുടെ ഒരു കുടുംബമാണെന്ന് സങ്കല്പിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഈ താലിബാൻ എന്താണെന്നും അവരുടെ ക്രൂരത എത്രത്തോളമാണെന്ന്. എൻ്റെ പരിചയത്തിലുള്ള ഒരു ആളുണ്ട്, അഫ്ഗാനിസ്ഥാനിലുള്ള ഇന്ത്യയിലെ കുസാറ്റിൽ കേരളത്തിൽ പഠിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ ആളുടെ ഫാമിലി കംപ്ലീറ്റ് ആയിട്ട് അവിടെ അഫ്ഗാനിസ്ഥാനിൽ സ്റ്റെക്കായി. ഈ വ്യക്തി എക്സാം എഴുതാനായിട്ട് കേരളത്തിൽ വന്നുകൊണ്ട് ഇവിടെ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് ഇവിടെ തന്നെ കഴിയേണ്ടി വന്നു. സോ ഈ ഒരാൾ ഇവിടെയും ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സ് കംപ്ലീറ്റ് ആയിട്ടും താലിബാൻ കൺട്രോൾ ചെയ്യുന്ന അഫ്ഗാനിസ്ഥാനിലാണ് കഴിയുന്നത്. സോ ഈ ഒരാളെ വിളിക്കുമ്പോൾ ആൾ പറയുന്നുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ്, അവർ മെസ്സേജ് അയക്കുമ്പോൾ പറയുന്നുണ്ട് ഇങ്ങനെയാണ് അവിടെ സിറ്റുവേഷൻ എന്ന്, അവിടെ എന്താണ് ചെയ്യാന്ന് എനിക്ക് അറിയുന്നില്ല. ഇവിടെ ഇരിക്കുന്ന ആൾ അഫ്ഗാനിസ്ഥാൻ പൗരൻ തന്നെ പറയുന്ന കാര്യമാണ് താലിബാൻ എത്രത്തോളം ക്രൂരമാണെന്ന്. അവിടുത്തെ ജനങ്ങൾ ജീവന് വേണ്ടിയിട്ട് രക്ഷപ്പെടാനായിട്ട് ആ വിമാനത്തിൽ കയറിയിരുന്ന എന്തായാലും താഴെ വീഴുമെന്നും മരണപ്പെടുമെന്നും അറിയാം. എന്നിട്ടും മരണപ്പെട്ടാൽ പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അവസാനത്തെ ശ്രമമായിട്ട് നടപ്പാക്കിയ ആൾക്കാരുടെയൊക്കെ ഫോട്ടോസും വീഡിയോസും നിങ്ങൾ കണ്ടിരിക്കും. എന്നിട്ടും ഇതൊന്നും മനസ്സിലാക്കാതെ ഇപ്പോഴും താലിബാൻ കീജെ എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടുന്ന ആൾക്കാരെ ചുറ്റും കാണുമ്പോൾ അവരൊക്കെ കാർക്കിച്ച് തുപ്പാനാണ് തോന്നുന്നത്. നിങ്ങളൊന്നും ഇവിടെ ഇരിക്കേണ്ടവരെയല്ല, നിങ്ങൾ ജനിക്കേണ്ടവരല്ല, ഈ ലോകത്ത് ജനിക്കേണ്ടവരല്ല എന്ന് ഓപ്പണായിട്ട് പറയേണ്ടതുണ്ട്. സോ ദാറ്റ്സ് ഓൾ. ഇദ്ദേഹത്തിൻ്റെ സ്റ്റോറി നമ്മൾ ഓരോരുത്തരും അറിയേണ്ടതാണ്. താലിബാൻ നടത്തിയ ക്രൂരകൃത്യങ്ങൾ എല്ലാവരെയും അറിയിക്കാനായിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ മാക്സിമം നിങ്ങൾ സംസാരിക്കാൻ നോക്കുക. സോ നിങ്ങളുടെ ഫാമിലിയോട് നിങ്ങൾ സംസാരിക്കുക. ഈ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിനൊക്കെ ഇമ്പോർട്ടൻസ് ഇന്ന് പലരും മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് തന്നെ ഇങ്ങനെ പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. സോ ഇപ്പോൾ കുറേ ആൾക്കാർ വന്നിട്ട് ബ്രോ അവിടെ ഇങ്ങനെ കേൾക്കുന്നു, അവിടെ അങ്ങനെ കേൾക്കുന്നു, നിങ്ങളെ വീഡിയോ കാണുമ്പോൾ കുറേ കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തന്നെ തോന്നുന്നുണ്ട് ഇത്രത്തോളം കാര്യങ്ങളുണ്ടെന്ന് എന്തുകൊണ്ട് ജനങ്ങൾ അറിയാൻ ശ്രമിച്ചില്ല എന്ന്. മാധ്യമങ്ങൾ അതൊരിക്കലും കാണിച്ചു തരാൻ ശ്രമിക്കില്ല, നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ പ്രത്യേകിച്ചിട്ട്. കാരണം അവർക്ക് ഇതൊന്നും ന്യൂസ് വാല്യൂ ഉള്ള കാര്യമല്ല. പക്ഷെ ഇപ്പോൾ അവർക്ക് ന്യൂസ് വാല്യൂ ആയി മാറി, ഇപ്പോൾ അവർക്ക് റേറ്റിംഗ് ഉള്ളൊരു കാര്യമായിട്ട് മാറി, അതുകൊണ്ട് അതിനെ കവർ ചെയ്യുന്നു. പക്ഷെ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതും വേറൊരു രാജ്യത്ത് ഒരു പ്രശ്നം വരുമ്പോൾ അത് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ബാധിക്കുന്ന തരത്തിൽ മാറിയേക്കാം എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഒരിക്കൽ കൂടെ നമുക്ക് ആ ഒരു രാമൻകുട്ടി അവരുടെ കുടുംബത്തിൻ്റെ കൂടെ ഈ ഒരു അവസരം ചേരാമെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ജയ് ഹിന്ദ്.